ഡിസി മോട്ടോർ കറങ്ങും ഉണ്ടാകുന്ന ഇ എം എഫ് ആണ് ബാക്ക് ഇ എം എഫ് എന്ന് പറയും കേട്ടോ. ബാക്ക് ഇ എം എഫ് എന്നാണ് പറയുന്നത്. അത് കാരണം ഈ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് തന്നെയാണ് അല്ലെ. ഡിസി ജനറേറ്റർ പോലെ നമ്മൾ ഈ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യും, ആ സമയത്ത് ഉണ്ടാകുന്ന ഇ എം എഫിന് പറയുന്ന പേരാണ് ബാക്ക് ഇ എം എഫ് അല്ലെ. അതിന് കാരണം നമ്മളെ കണ്ടക്ടർ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാണ്. അതിന് കണ്ടക്ടറിന്റെ പേരാണ് നമ്മൾ ആർമേച്ചർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇതിന്റെ ഇ എം എഫ് സെയിം നമ്മുടെ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് ഇ എം എഫിന്റെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെ. ഇപ്പൊ ഇ എം എഫ് എപ്പോഴും നമ്മളെ അപ്ലൈ ചെയ്യുന്ന ഡി സി വോൾട്ടേജ് അല്ലേ, അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ബാറ്ററിയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ മോട്ടോർ കറങ്ങുക, ഇത് കറങ്ങുമ്പോൾ ഇവിടെ ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിന്റെ ഇതേപോലെയാണ് വരക്കേണ്ടത് കേട്ടോ. ഇതിന്റെ പൊളാരിറ്റി ഇങ്ങനെയാണ് വരിക. ഇപ്പൊ എന്താണ് ഇത് ഓപ്പോസിറ്റ് ചെയ്യുന്ന പോലെയാണ് ഉണ്ടാകുക. എഫക്റ്റീവ്ലി നമ്മളെ വോൾട്ടേജിനെ ഓപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുക, സപ്ലൈ വോൾട്ടേജിനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ബാക്ക് ഇ എം എഫ് വരിക. ഈ ബാക്ക് ഇ എം എഫിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ ഡി സി ജനറേറ്ററിന്റെ ഇ എം എഫിന്റെ ഇക്വേഷൻ ഇല്ലേ, അതേ ഇക്വേഷൻ തന്നെയാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ആ തലവേദന ഒന്നുമില്ല, സെയിം ബാക്ക് ഇ എം എഫ്. അപ്പൊ ഡെറിവേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് തന്നെ എഴുതാം. ബാക്ക് ഇ എം എഫ് സെയിം ആ ഇക്വേഷൻ തന്നെയാണ് വരിക, ഫൈവ് സെഡ് ആൻഡ് പി ബൈ എ ഇല്ലേ, അതേ ഇക്വേഷൻ തന്നെയാണ് ഈ ബാക്ക് ഇ എം എഫ് വരിക. അപ്പൊ ഈ കറങ്ങുന്നുണ്ടാകുന്ന ഇ എം എഫ് ആണ് അല്ലെ, ആർമേച്ചർ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഇ എം എഫ് ആണ് ബാക്ക് ഇ എം എഫ്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇ എം എഫ് നമ്മളെ വോൾട്ടേജിന് എപ്പോഴും ഓപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതിന്റെ പേര് ലെൻസസ് ലോ എന്നാണ് പറയുന്നത് കേട്ടോ. ബൈ ലെൻസസ് ലോ ഇ എം എഫ് എപ്പോഴും സപ്ലൈ വോൾട്ടേജിനെ ഓപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പൊ നിങ്ങളെ കറണ്ട് ഇ എം എഫ്, അപ്പൊ നിങ്ങൾ സ്പീഡ് കൂടുകയാണെങ്കിൽ ഈ ബാക്ക് ഇ എം എഫ് കൂടുകയോ കുറയോ? നമ്മൾ ആർമേച്ചർ നല്ല സ്പീഡ് കറങ്ങാന്ന് വിചാരിക്കുക, അപ്പൊ ബാക്ക് ഇ എം എഫിന് എന്ത് സംഭവിക്കും? കുറയോ കൂടുവോ? ഇപ്പൊ സ്പീഡ് കൂടുമ്പോ എപ്പോഴും ഇ എം എഫ് കൂടുകയാണ് ചെയ്യുക അല്ലെ. ഈ ഇക്വേഷൻ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, ഇതാണ് സ്പീഡ്, എൻ എന്ന് പറയുന്നതാണ് സ്പീഡ് അല്ലെ. ബാക്ക് ഇ എം എഫ് സ്പീഡിന് പ്രൊപ്പോർഷൻ അല്ല. അപ്പൊ നിങ്ങൾ കണ്ടക്ടർ നല്ല സ്പീഡ് കറങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും? ബാക്ക് ഇ എം എഫ് കൂടുതലായിരിക്കും കേട്ടാ. അങ്ങനെയാണ് അത് വരുന്നത്. ഇപ്പൊ സ്പീഡ് കുറക്കുന്നതാണ് നല്ലത്. ബാക്ക് ഇ എം എഫ് കൂടിയാലോ ഈ കറണ്ട് ഫ്ലോ കുറയും അല്ലെ, ആർമേച്ചറിലേക്ക് പോകുന്ന കറണ്ട് ഫ്ലോ കുറയും. കാരണം ഇവിടെ ഒരു ബ്ലോക്കിംഗ് ആയിട്ട് നിൽക്കുന്നില്ലേ. ബാക്ക് ഇ എം എഫ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് കറണ്ട് മാത്രമേ തരാൻ പറ്റൂ. ഇതുപോലെയാണ് വരിക. ഇതൊരു വോൾട്ടേജ്, ഇത് കറങ്ങുന്ന ആർമേച്ചർ കറങ്ങുന്ന കാരണം ഉണ്ടാകുന്ന ബാക്ക് ഇ എം എഫ് അല്ലെ. ഇപ്പൊ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ടു ലോ വോൾട്ടേജ് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും, അതാണ് നമ്മൾ ആർമേച്ചർ കറണ്ട്. ഇപ്പൊ ആർമേച്ചർ കറണ്ടിനനുസരിച്ചിട്ടുമാണ് റൊട്ടേറ്റ് ചെയ്യുക അല്ലെ. നിങ്ങൾ ഈ ഫോഴ്സ് ഇല്ലേ, ഫോഴ്സ് എന്താ എഫ് ഈസ് ഇക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ ആണ്. കറണ്ട് കൂടുതലാണെങ്കിലോ നമ്മളെ മോട്ടോർ കറങ്ങുന്ന നല്ല സ്പീഡിലായിരിക്കും. കറണ്ട് കൂടുകയാണെങ്കിൽ മോട്ടോർ നല്ല സ്പീഡ് കറങ്ങും അല്ലെ. കറണ്ട് കൂട്ടണം, അത് നിങ്ങൾക്ക് നോർമൽ എനർജി കൂടുതൽ കൊടുത്താലല്ലേ അതിനനുസരിച്ച് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ കറണ്ട് കൂടുതൽ കൊടുത്താലാണ് അല്ലെ കറങ്ങുക. അപ്പൊ നമുക്ക് ഈ കറണ്ടിന് ആർമേച്ചർ കറണ്ട് എന്ന് പറയാം. കറങ്ങുന്ന ഭാഗത്തിന് നമുക്ക് ആർമേച്ചർ എന്ന് പറയാം ഡി സി മോട്ടോറിൽ. അപ്പൊ കറണ്ട് കൂടുതൽ കൊടുക്കണം, എന്നാലും മാത്രമേ ആര് കറങ്ങൂ, മോട്ടോർ കറങ്ങൂ. പക്ഷെ മോട്ടോർ കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? മോട്ടോർ കറങ്ങും, സ്പീഡ് കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബാക്ക് ഇ എം എഫ് കൂടൂലേ. ബാക്ക് ഇ എം എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ്. ഈ ബാക്ക് ഇ എം എഫ് നമ്മുടെ സപ്ലൈ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ആ ബാക്ക് ഇ എം എഫ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലായില്ലേ. നമ്മളെ ഡി സി മോട്ടോറിലെ ആർമേച്ചർ കറങ്ങുമ്പോൾ ആർമേച്ചറിൽ ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫ് ആണ്, ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ആണ് ബാക്ക് ഇ എം എഫ്. ഇപ്പൊ അത് നമ്മുടെ ഡി സി ജനറേറ്ററിന്റെ അതേ ഇക്വേഷൻ ആണ് വരിക. സ്പീഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ അല്ല. മോട്ടോർ നല്ല സ്പീഡ് കറങ്ങുകയാണെങ്കിൽ ബി ബാക്ക് ഇ എം എഫ് കൂടുതലായിരിക്കും. ഈ ഐഡിയ നിങ്ങൾ ഉറപ്പിച്ചു വെക്കുക. അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. അപ്പൊ ഈ ബാക്ക് ഇ എം എഫ് നമ്മളെ സപ്ലൈ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യും അല്ലെ. ഇപ്പൊ കറണ്ടോ, കറണ്ട് കുറയും. ബാക്ക് ഇ എം എഫ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ആർമേച്ചറിലേക്ക് വരുന്ന കറണ്ട് കുറയും അല്ലേ. കറണ്ട് എപ്പോഴും എങ്ങനെയാണ് ഫ്ലോ ചെയ്യുക? ഒരു ഹൈ വോൾട്ടേജ് ഒന്ന് ലോ വോൾട്ടേജിലേക്കാണ് ഫ്ലോ ചെയ്യുക. അപ്പൊ ബാക്ക് ഇ എം എഫ് കൂടുമ്പോ, ഇവിടുത്തെ ഇ എം എഫ് കൂടുമ്പോ അല്ലേ, ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞ കറണ്ടും കുറയൂലേ. നല്ല പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് കറണ്ട് നല്ല കറണ്ട് ഉണ്ടാകുക. അപ്പൊ ഇവിടുത്തെ ഇ എം എഫ് ബാക്ക് ഇ എം എഫ് കൂടുന്നതിനനുസരിച്ചിട്ട് ഉണ്ടാകുന്ന കറണ്ട് എന്തായിരിക്കും? കുറയും. അപ്പൊ അതാണ് സിഗ്നിഫിക്കൻസ്. നമുക്ക് നോക്കാം.